കുട്ടികളെ കടമ്പനിട്ടയുടെ കിരാതവൃത്തം എന്ന കവിതയുടെ മൂന്ന് ക്ലാസ്സുകളാണ് കഴിഞ്ഞത്. നാലാമത്തെ ക്ലാസ്സാണ് ഇന്ന്. ഈ കവിതയുടെ ഏറ്റവും അവസാന ഭാഗത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ അവസാന ഭാഗത്തെ ആശയങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. എല്ലാവരും പാഠപുസ്തകത്തിലൂടെയും മാഷ് പറയുന്ന വാക്കുകളിലൂടെയും ഒരേസമയം കടന്നു പോകണം. ഇതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടത്, ആദ്യ ഭാഗത്ത് കിരാതനെ അവതരിപ്പിക്കുന്നു, കാടിനെ, കത്തിക്കരിഞ്ഞ് ചാമ്പലായ കാടിനെ അവതരിപ്പിക്കുന്നു. കിരാതൻ്റെ ഒരു വർത്തമാനകാലത്ത് കിരാതൻ അനുഭവിക്കുന്ന ദുസ്സഹമായ വേദനകളെയാണ് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് കവി വളരെ വ്യക്തമായി വരച്ച് കാട്ടുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് എത്തുമ്പോൾ കാണുന്നത് കിരാതൻ്റെ ഇന്നലകളാണ്. അവൻ കാട്ടിൽ വളരെ സുഖകരമായി കഴിച്ചുകൂട്ടിയ ഇന്നലകളെയാണ് പരിചയപ്പെടുത്തുന്നത്. അവിടെ കാടിൻ്റെ അതിമനോഹരമായിട്ടുള്ള അവസ്ഥയുണ്ട്. കാടും വന്യമൃഗങ്ങളും അതുപോലെ അവിടുത്തെ പൂക്കളും പുൽച്ചാടികളും അവിടുത്തെ ചെറു കറുകപ്പുല്ലുകൾ പോലും കടന്നു വരുന്നു. അതോടൊപ്പം തന്നെ അവിടെ എത്രമാത്രം സന്തോഷകരമായിട്ടാണ് അവരവരുടെ ദിനങ്ങൾ ചിലവഴിച്ചത്. പാട്ടും നൃത്തവും ലഹരിയും ഒക്കെയായി കഴിച്ച ആ കാലമാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് വന്നിട്ടുള്ളത്. ഈ രണ്ട് ഭാഗവും നിങ്ങൾ വളരെ വിരുദ്ധമായ ഒന്ന്, വളരെ ദുരന്തപൂർണമായ ഒരു വർത്തമാനകാല ജീവിത ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ വളരെ മനോഹരമായ, വളരെ സ്വർഗീയമായ സുഖം അനുഭവിച്ച, സന്തോഷം അനുഭവിച്ച, നിറഞ്ഞ സംതൃപ്തി അനുഭവിച്ച ഇതിൻ്റെ ഒരു ഭൂതകാലവുമാണ് അവതരിപ്പിച്ചത്. ഇനി അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ചെറിയ കുറച്ചും കൂടി നമുക്ക് മുന്നോട്ടേക്ക് പോകാം. എന്താണ് ഈ കട്ടാളൻ്റെ ആ ഓർമ്മകളിൽ ബാക്കി നിൽക്കുന്നത്? അവിടെയാണ് നമ്മൾ തുടങ്ങുന്നത്, നാലാമത്തെ ക്ലാസ്. മഞ്ചോട്ടിൽ താളം കൊട്ടി തലയാട്ടിയ ഞാനിന്നെവിടെ, ഇവിടെയാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ നിർത്തിയത്. തുടർച്ചയായിട്ട് എവിടെ പോയി എൻ്റെ ദിനങ്ങൾ, എവിടെ പോയി എൻ്റെ കിടാങ്ങൾ, തേൻകൂടുകൾ തേടിപ്പോയോ ഒരാൺകുട്ടികൾ എൻ്റെ കിടാങ്ങൾ, പൂക്കൂട നിറക്കാൻ പോയോ രൺകുട്ടികൾ പെൺപൈതങ്ങൾ, അമ്മിഞ്ഞ ചുണ്ടത്തൊട്ടി ഒരമ്പൽ പൂമുട്ടുകൾ എവിടെ, തളിരെല്ലുകൾ കരിയും മണമോ തറയുന്നു നാടികളിൽ, മലരുരുകി ഒലിക്കും നിറമോ നിറയുന്നു ദിക്കുകളിൽ. ഇവിടെ ഒരു ഒരു കാലത്തിൻ്റെ ഒരു അവസാനമാണ്. കട്ടാളൻ ഉണർന്നു നോക്കുമ്പോൾ ഒരു, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, അത്രമാത്രം തൃപ്തികരമായ ഒരു ജീവിതത്തിൽ ഇങ്ങനെ ഉല്ലസിച്ചിരുന്ന, സന്തോഷിച്ചിരുന്ന ഒരു കാലത്തു നിന്നും ഞെട്ടിയുണരുകയാണ്. ആ ഉണർച്ചയാണ് ആ എവിടെ പോയി എൻ്റെ ദിനങ്ങൾ എന്ന് പറയുന്ന ആ ചോദ്യത്തിൽ മുഴങ്ങുന്നത്. എവിടെയാണ്, ഏതാണ് ഈ ദിനങ്ങൾ? നേരത്തെ പറഞ്ഞ ദുരന്തപൂർണമായ വർത്തമാനകാല ജീവിതത്തിലെ ദിനങ്ങളെയാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, മറിച്ച് വളരെ സംതൃപ്തിയോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി താൻ കഴിഞ്ഞ ആ ദിനങ്ങൾ, എൻ്റെ ദിനങ്ങൾ, എൻ്റേത് മാത്രമായിട്ടുള്ള ആ ദിനങ്ങൾ, അത് എവിടെ പോയി? എവിടെ പോയി എൻ്റെ ദിനങ്ങൾ, എവിടെ പോയി എൻ്റെ കിടാങ്ങൾ, എൻ്റെ കൂടെ ഇവിടെ പാട്ടുപാടി നൃത്തം ചെയ്ത് ഇവിടെ ഉല്ലസിച്ച് നടന്നിരുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ, കാടിൻ്റെ മക്കൾ, അവർ എവിടെയാണ് പോയത്? അവരെ എനിക്ക് എങ്ങനെയാണ് അവരെ നഷ്ടപ്പെട്ടത് എന്ന ഒരു ഞെട്ടിത്തരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ ഭൂതകാല സുഖത്തിൽ നിന്നും കാട്ടാളൻ, അതിൻ്റെ ഓർമ്മകളിൽ നിന്നും കാട്ടാളൻ ഉണരുന്നത്. എവിടെ പോയി എൻ്റെ ദിനങ്ങൾ, എവിടെ പോയി എൻ്റെ കിടാങ്ങൾ, തേൻകൂടുകൾ തേടിപ്പോയോ ഒരാൺകുട്ടികൾ, തേൻകൂടുകൾ തേടിപ്പോയോ ഒരാൺകുട്ടികൾ, എൻ്റെ കിടാങ്ങൾ, കാട്ടിൽ തേൻകൂടുകൾ തേടിപ്പോയ കുട്ടികൾ ആയിരിക്കുമ്പോഴേ അവരെ കാട്ടിലെ ഓരോ അവരുടെ എന്താണ് അതിജീവനത്തിനു വേണ്ടിയുള്ള ഉപാധികൾ പഠിപ്പിക്കും. അപ്പോൾ തേൻകൂടുകൾ ശേഖരിക്കുകയാണ് കുട്ടിക്കാലത്ത് കുഞ്ഞുങ്ങൾക്കുള്ള വലിയൊരു ഒരു ജോലി, ഒരു വിനോദം എന്ന് പറയുന്നത്. അങ്ങനെ തേൻകൂടുകൾ, തേൻ നമുക്കറിയാം ഏറ്റവും മധുരകരമായ അനുഭവങ്ങളാണ് തേൻ. അങ്ങനെ ആ മധുരകരമായ അനുഭവങ്ങളാണ് അവർ തേടിപ്പോകുന്നത്. അങ്ങനെ തേൻകൂടുകൾ തേടിപ്പോയ ആ മധുരകരമായ അനുഭവങ്ങൾ തേടിപ്പോയിട്ടില്ല, തേൻ തേടിപ്പോയിട്ടില്ല, എൻ്റെ ആ കുഞ്ഞുങ്ങൾ എവിടെയാണെന്ന്, അവരെവിടെ പോയി? അവർ തിരിച്ചു വന്നില്ല. ആ പോയ കുഞ്ഞുങ്ങൾ പിന്നീട് ഒരിക്കലും തിരിച്ചു വരികയുണ്ടായില്ല. അവർ നഷ്ടപ്പെട്ടു പോയി. എവിടെ പോയി തേൻകൂടുകൾ തേടിപ്പോയോ എൻ്റെ ആൺകുട്ടികൾ, അവരെവിടെ പോയി? ഇവിടെ കാട്ടാളന് ചില തിരിച്ചറിവുകൾ ഉണ്ടാവുകയാണ്. കാട്ടാളൻ്റെ ഇന്ദ്രിയങ്ങളിൽ പലതും വന്നലക്കുകയാണ്. പലതരത്തിലുള്ള ഗന്ധങ്ങൾ, പല കാഴ്ചകൾ വന്ന് നിറയുകയാണ്.
എന്താണത്? തളിരെല്ലുകൾ കരിയും മണമോ, തറയുന്നു നാടികളിൽ മലരുരുകി ഒലിക്കും നിറമോ, നിറയുന്നു ദിക്കുകളിൽ തളിരെല്ലുകൾ. അറിയാലോ കുഞ്ഞുങ്ങളുടെ ഇളം എല്ലുകൾ, അവ കത്തിക്കരിയുമ്പോൾ ഉണ്ടാകുന്ന മണമാണോ തൻ്റെ നാടി ഞരമ്പുകളിൽ നിറയുന്നത്? തളിരെല്ലുകൾ കരിയും മണമോ, നിറയുന്നു തറയുന്നു നാടികളിൽ, തൻ്റെ നാടികളിൽ തറച്ചു കയറുന്നത്, തൻ്റെ നസാരന്ധ്രങ്ങളിൽ തൻ്റെ ഞരമ്പുകളിൽ തറച്ചു കയറുന്നത് അവരുടെ ശരീരങ്ങൾ കത്തിക്കരിയുന്ന മണമാണോ? മാത്രമല്ല മലരുരുകി ഒലിക്കും നിറമോ, നിറയുന്നു ദിക്കുകളിൽ. പൂക്കൂടുകളിൽ പൂവും തേടിപ്പോയിട്ടുള്ള പെൺകുഞ്ഞുങ്ങളെക്കുറിച്ച് പറഞ്ഞു. അവർ പറിച്ച പൂക്കൾ, മലർ, ആ പൂക്കളെപ്പോലെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ, അവരുടെ അവരെ പിച്ച് ചിന്തി അവരുടെ രക്തമാണോ ഈ വാനത്ത് ചുവപ്പായി പകരുന്നത്, ചുവപ്പായി പടരുന്നത്? എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പിച്ച് ചിന്തിയ ആ രക്തത്തിൻ്റെ നിറം തന്നെയല്ലേ? ഇത് പല കവിതകളിൽ, കടമ്മനിട്ടയുടെ കുറത്തി എന്ന് പറയുന്ന കവിതയിൽ കുറത്തി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളെൻ്റെ കറുത്ത മക്കളെ ചുട്ടുതിന്നുന്നോ, നിങ്ങൾ അവരുടെ കുഴിഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ ഈ ഈ സന്ദർഭവും വരുന്നത്. കാരണം ഇതെല്ലാം ഇതെല്ലാം എന്ത് ചെയ്തതാണ്? ഈ കാട്ടിൻ്റെ മക്കളെ ആകെ തന്നെ ഇങ്ങനെ കുരുതി കഴിച്ചതാണ്, ഇങ്ങനെ നിഷ്കരണം ഇല്ലാതാക്കിയതാണ് എന്ന് പറയുന്നു. മലരുരുകി ഒലിക്കും നിറമോ, നിറയുന്നു ദിക്കുകളിൽ. ഈ ഓർമ്മ വരുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ കാട്ടാണലിൽ വരുന്നു, തൻ്റെ മക്കളെക്കുറിച്ചുള്ള ഓർമ്മ കാട്ടാണലിൽ വരുന്നു. അപ്പോഴാണ് അയാളുടെ ഉള്ളിൽ നിന്നും മറ്റൊരു കാട്ടാളൻ ഉയർത്തെഴുന്നേൽക്കുന്നത്. എന്താണത്? ഈറ്റപ്പുലി മുരളും കണ്ണിൽ ഊറിയടർന്നൊരു തീത്തുള്ളി, കാട്ടാളൻ കരളിൽ നുറുങ്ങിയ നട്ടല് നിവർന്നെഴുന്നേറ്റു. നേരത്തെ പറഞ്ഞത് ഈറ്റപ്പുലി, ഈറ്റപ്പുലി മുരളും കണ്ണിൽ, നേരത്തെ നനവ് പടർന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ വാത്സല്യവും അവരോടുള്ള കരുതലും കൊണ്ട് നനവ് കണ്ണുകളിൽ നനവ് പടർന്ന ഒരു ഈറ്റപ്പുലിയെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ആ ഈറ്റപ്പുലി ഇതാ അതിൻ്റെ മുഴുവൻ ക്രൗര്യത്തോടും കൂടി, അതിൻ്റെ മുഴുവൻ ഊർജത്തോടും കൂടി, ശക്തിയോടും കൂടി എഴുന്നേറ്റ് വരികയാണ്. ഈറ്റപ്പുലി മുരളും കണ്ണിൽ, ദേഷ്യം വരുമ്പോഴാണ് പുലി മുരളുന്നത്, അതിൻ്റെ ഉള്ളിൽ അടക്കിയ രോഷമാണ് ആ മുരൾച്ചയിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഈറ്റപ്പുലി മുരളും കണ്ണിൽ ഊറിയടർന്നൊരു തീത്തുള്ളി, ഒരു തീത്തുള്ളി. താപം എന്നുള്ളത് ചൂട് എന്നും ദുഃഖം എന്നും അർത്ഥമുണ്ട്. അങ്ങനെ ഒരു തീത്തുള്ളി പോലെ കണ്ണിൽ നിന്ന് പ്രവഹിക്കുന്നത് ക്രോധത്തിൻ്റെ അഗ്നിസ്ഫുലിംഗങ്ങളാണ്, തീത്തുള്ളികളാണ്. ഈറ്റപ്പുലി മുരളും കണ്ണിൽ ഊറിയടർന്നൊരു തീത്തുള്ളി, കാട്ടാളൻ കരളിൽ നുറുങ്ങിയ നട്ടല് നിവർന്നെഴുന്നേറ്റു. കാട്ടാളൻ നിവർന്നെഴുന്നേൽക്കുന്നു. ഇത്രയും കാലം അവൻ്റെ ആത്മവിശ്വാസം, അവൻ്റെ ശക്തി നഷ്ടപ്പെട്ട്, തൻ്റെ തന്നെ ശക്തി എന്താണെന്ന് തിരിച്ചറിയാതെ അവൻ്റെ കരളിൽ അവന് നിവർന്നു നിൽക്കാൻ ആവശ്യമായ നട്ടല് പോലുമില്ലാതെ അവൻ തളർന്ന് അവശനായിരിക്കുകയായിരുന്നു. എന്നാൽ അവൻ്റെ ഭൂതകാലത്തെക്കുറിച്ചല്ല, നഷ്ടങ്ങളെക്കുറിച്ചല്ല, തൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ അവനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. എല്ലാ കരുത്തോടും കൂടി അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാട്ടാളൻ കരളിൽ നുറുങ്ങിയ നട്ടല്, കരളിൽ നുറുങ്ങിയ, പലരും ചേർന്ന് അവൻ്റെ എല്ലാം തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ്റെ ആത്മവിശ്വാസം, അവൻ്റെ ശക്തി എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ കരളിൽ നുറുങ്ങിപ്പോയ നട്ടല് വീണ്ടും ഇതാ നിവർത്തി, നട്ടല് നിവർത്തി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ആ അവൻ്റെ ഒരു കുതിപ്പുണ്ട്, അവൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ട്, സ്വന്തം ശക്തിയിലുള്ള വിശ്വാസം അതിനകത്തുണ്ട്. നട്ടല് നിവർന്നെഴുന്നേറ്റു, ചുരമാന്തിയെഴുന്ന കരുത്തിൻ തിരമാലകൾ ചീറി അലച്ചു. ചുരമാന്തിയെഴുന്ന, ചുരമാന്തുന്ന, മാന്തിപ്പൊളിക്കുന്ന, ചുരമാന്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയാത്ത രീതിയിൽ വർദ്ധിച്ചു വരുന്ന, ചുരമാന്തുന്ന, എന്തെന്ന്? ചുരമാന്തി എഴുന്ന കരുത്തിൽ ഇങ്ങനെ തടഞ്ഞ്, തനിക്ക് പോലും തടഞ്ഞു നിർത്താൻ കഴിയാത്ത കരുത്ത് അവൻ്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പ്രവഹിക്കുകയാണ്. ചുരമാന്തി എഴുന്ന കരുത്തിൻ തിരമാലകൾ,
തിരമാലകൾ എപ്പോഴും നമ്മൾ വലിയ ശക്തിയുടെ, എന്തും അടിച്ച് തകർക്കാൻ കഴിയുന്ന വലിയ ശക്തിയുടെ പ്രതീകങ്ങളായിട്ടാണ് നമ്മൾ കടൽ തിരമാലകൾ എപ്പോഴും പറയാറുള്ളത്. അപ്പം അങ്ങനെ തിരമാന്തി എഴുന്ന കരുത്തിൻ്റെ തിരമാലകൾ ചീറിയലച്ചു, അവരിൽ നിന്നും ഈ ശക്തി, അവൻ്റെ ഊർജം, അതായത് പുറത്തേക്ക് വരികയാണ്. അവൻ നിവർന്നെഴുന്നേറ്റു. അവനെ ആർക്കും തടയാൻ കഴിയാത്ത രീതിയിൽ അവൻ്റെ ആ രോഷം, തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച്, തൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള അവൻ്റെ ഓർമ്മകൾ, അവനിൽ പുതിയ ഒരു ശക്തിയും പുതിയ ഊർജവും ഉണ്ടാക്കിയിരിക്കുകയാണ്. അവൻ എല്ലാത്തിനെയും ചെറുക്കാൻ തക്ക കരുത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കുകയാണ്. എന്നിട്ടോ അവൻ പറയുന്ന ഈ വാക്കുകളാണ് ഈ കവിതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ. അത് ശ്രദ്ധിക്കുക. വേട്ടക്കാരവരുടെ കയ്യുകൾ വെട്ടും ഞാൻ കൽമഴുവൊങ്ങി, മല തീണ്ടി അശുദ്ധം ചെയ്തവർ തലയില്ലാതൊഴുകണമറ്റിൽ, മരമൊക്കെയറിഞ്ഞവർ അവരെന്നുടെ കുലമൊക്കെ മുടിച്ചവർ, അവരുടെ കുടൽമാലകൾ കൊണ്ടു ജഗത്തിൽ നിറമാലകൾ തൂക്കും ഞാൻ. ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, കുറവൊന്നായിട്ട് പറഞ്ഞു പോകാം. വേട്ടക്കാർ അവരുടെ കയ്യുകൾ വെട്ടും ഞാൻ കൽമഴു ഓങ്ങി. വേട്ടക്കാർ, എൻ്റെ മക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളെ, കാടിനെ, എൻ്റെ ആവാസ വ്യവസ്ഥയെ നശിപ്പിച്ച വേട്ടക്കാർ, അവർ കാട്ടിലേക്ക് കടന്നു വന്ന നാഗരികരാണ്, ആധുനിക മനുഷ്യരാണ്. അവരാണ് ഈ കാടിനെ ഇല്ലാതാക്കിയത്. അവരുടെ ഇനിയും അവർ ഈ കാടിനെ അശുദ്ധമാക്കാൻ വരികയാണെങ്കിൽ, ഈ കാടിൻ്റെ കുഞ്ഞുങ്ങളെ വേട്ടയാടാൻ അവർ വരികയാണെങ്കിൽ, ഇങ്ങോട്ട് വരുന്ന നായാട്ട് സംഘങ്ങളെ എന്തു ചെയ്യും ഞാൻ? ഞാൻ അവരെ പ്രതിരോധിക്കും. വേട്ടക്കാരവരുടെ കയ്യുകൾ വെട്ടും ഞാൻ കൽമഴുവോങ്ങി. ഞാൻ അതേ ആയുധത്തിൽ അവരെ തിരിച്ചടിക്കും. അവരിങ്ങോട്ട് അക്രമമാണ് കൊണ്ടുവരുന്നതെങ്കിൽ അതേ അക്രമത്തിൻ്റെ പാതയിൽ തന്നെ ഞാൻ അവരെ തിരിച്ചടിക്കും, അവരെ തിരിച്ചയക്കും. അവരുടെ കൈകൾ ഞാൻ കൽമഴുവോങ്ങി വെട്ടിമാറ്റും. വേട്ടക്കാരവരുടെ കയ്യുകൾ വെട്ടും ഞാൻ കൽമഴുവോങ്ങി, മല തീണ്ടി അശുദ്ധം ചെയ്തവർ തലയില്ലാതൊഴുകണ മാറ്റിൽ. അതിന് വേറെ വിട്ടുവീഴ്ചയില്ല, വേറെ അതിന് പരിഹാരങ്ങളില്ല. ആരാണോ മല തീണ്ടി അശുദ്ധം ചെയ്തവർ, മല തീണ്ടുക, തീണ്ടുക എന്ന് പറഞ്ഞെന്താണ്? ഇത് തന്നെ, തൊട്ടശുദ്ധമാക്കുക, അതാണ് തീണ്ടുക. കാവ് തീണ്ടല്ലേ എന്ന് സുഗതകുമാരി തൻ്റെ കവിതകളിലും ലേഖനങ്ങളിലും നിരവധി തവണ ഈ പറയുന്ന കാടിൻ്റെ ഒരു വിശുദ്ധമായ സ്ഥലികളെ ഈ പറയുന്ന നാഗരിക മനുഷ്യൻ കളങ്കപ്പെടുത്തുന്നതിനെതിരെ ഉള്ള മുന്നറിയിപ്പായിട്ട് സുഗതകുമാരി ടീച്ചർ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് കാട് തീണ്ടല്ലേ, അല്ലെങ്കിൽ കാവ് തീണ്ടല്ലേ, കാവ് തീണ്ടുക എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് അവിടെയാണ്. അതുപോലെയാണ് മല തീണ്ടി അശുദ്ധം ചെയ്തവർ. അത് മല, കാട്, അത് കാട്ടാളൻ്റെതാണ്, അത് കാട്ടിൽ വസിക്കുന്നവരുടേതാണ്. ആധുനിക നാഗരിക മനുഷ്യന് അതിലേക്ക് പ്രവേശനമില്ല. അത് അശുദ്ധം ചെയ്തവർ, മല തീണ്ടി അശുദ്ധം ചെയ്തവർ തലയില്ലാതൊഴുകണ മാറ്റിൽ. അങ്ങനെ ഇനിയും അവർ അതിന് വരികയാണെങ്കിൽ അവർക്കുള്ള ശിക്ഷ അവരുടെ തല അറുത്തു മാറ്റലായിരിക്കും. അവർ നേരിടേണ്ടി വരുന്നത് വലിയ ശിക്ഷയായിരിക്കും. തലയില്ലാതൊഴുകണ മാറ്റിൽ, മരമൊക്കെ അരിഞ്ഞവർ എന്നുടെ കുലമൊക്കെ മുടിച്ചവർ, മരമൊക്കെ അരിഞ്ഞവർ, ഈ കാട്ടിലത്തെ എല്ലാം നശിപ്പിച്ചവർ, മരമൊക്കെ അരിഞ്ഞവർ അവർ എന്നുടെ കുലമൊക്കെ മുടിച്ചവർ, അവരുടെ കുടൽമാലകൾ കൊണ്ട് ജഗത്തിൽ നിറമാലകൾ തൂക്കും ഞാൻ. മരമൊക്കെ അരിഞ്ഞവർ, എല്ലാ മരങ്ങളും ഇല്ലാതാക്കിയവർ, മരങ്ങളെല്ലാം വെട്ടി നശിച്ചവർ, അവരാണ് എൻ്റെ കുലം മുടിപ്പിച്ചവർ. എൻ്റെ കാടിനെ ഇല്ലാതാക്കിയവർ തന്നെയാണ് എൻ്റെ കുലത്തെയും ഇല്ലാതാക്കിയത്. എൻ്റെ കുലമൊക്കെ മുടിച്ചവർ അവരുടെ കുടൽമാലകൾ കൊണ്ട്, അവരെ ഞാൻ പിച്ചി ചീന്തിയെടുക്കും, അവരുടെ കുടൽമാലകൾ കൊണ്ട് ജഗത്തിൽ നിറമാലകൾ തൂക്കും ഞാൻ. അവരുടെ കുടൽമാലകൾ കൊണ്ട് ഈ ഭൂമിയിൽ, ഈ ലോകത്താകമാനം ഞാൻ എന്തു ചെയ്യും? നിറമാലകൾ തൂക്കും. നിറമാല എന്ന് പറഞ്ഞാൽ ഈ ദേവീ ക്ഷേത്രങ്ങളിലും മറ്റും അർപ്പിക്കുന്ന ഒരു അർച്ചനയാണ്, ഒരു പ്രാർത്ഥനയാണ്, നമ്മൾ ചെയ്യുന്ന ഒരു പൂജ സംഭവമാണ്. അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, നിറമാലകൾ. അത് അവരെ, ഈ കാടിനെ അശുദ്ധമാക്കാൻ വന്നവരെ കൊന്ന് അവരുടെ കുടൽമാലകൾ പിഴുതെടുത്ത് താൻ ഈ കാടിനെ ഒരു ക്ഷേത്രം പോലെ ഞാൻ അലങ്കരിക്കും. നിറമാലകൾ തൂക്കും ഞാൻ, കുരലൂരിയെടുക്കും ഞാൻ. ഞാൻ അവരുടെ കുരൽ പറയുന്നത് ഈ തൊണ്ടക്കുഴൽ,
അത് ഊരിയെടുക്കും, അവരുടെ അവർക്ക് അവരുടെ നാക്ക് ഞാൻ പിഴുതെടുക്കും, അവരുടെ തൊണ്ട ഞാൻ പിഴുതെടുക്കും, കുരലൂരി എടുക്കും ഞാൻ, എന്നിട്ട് ആ അതൊരു കുഴലാക്കി വിളിക്കും. അതിനെ ഞാൻ ഇതിൻ്റെ ഒരു അന്ത്യമായി, ഈ പറയുന്ന ഈ കാടിനെ കയ്യേറുന്നതിൻ്റെ ഒരു അന്ത്യമായിട്ട് ഞാൻ കുഴലൂതി വിളിക്കും, അവരുമേൽ എൻ്റെ വിജയം ഞാൻ ഉറക്കെ വിളിച്ചു പറയും. കുഴലൂതി വിളിക്കും വീണ്ടും, മത്താടി മയങ്ങിയ ശക്തികളെത്തും. വീണ്ടും വരും അവർ, അവർ അവസാനിപ്പിക്കില്ല, അവർ വീണ്ടും വരും. വീണ്ടും മത്താടി മയങ്ങിയ ശക്തികളെത്തും, ഞാൻ വില്ലു കുലയ്ക്കും അവർക്കെതിരെ, ഞാൻ എൻ്റെ കുലവില്ല് കുലയ്ക്കും അവർക്കെതിരെയും ഞാൻ ഒറ്റയ്ക്ക് പോരാടും. കുലവില്ല് കുലയ്ക്കും, കുലവില്ലിന് പ്രാണഞരമ്പുകൾ പിരിയേറ്റിയ ഞാണേറ്റും ഞാൻ, എൻ്റെ പ്രാണൻ്റെ ഞരമ്പുകൾ വലിച്ചെടുത്ത്, എൻ്റെ ജീവൻ്റെ ഞരമ്പുകൾ വലിച്ചെടുത്ത് അത് പിരിച്ച് ഈ വില്ലിന് ഞാൻ വലിച്ചു കെട്ടും. ഈ വില്ലിന് ഞാൻ കെട്ടുന്ന ഞാൻ എൻ്റെ പ്രാണൻ്റെ ഞരമ്പുകൾ ഉരിഞ്ഞെടുത്തിട്ടാണ്. കുലവില്ലിന് പ്രാണഞരമ്പുകൾ പിരിയേറ്റിയ ഞാണേറ്റും ഞാൻ. മാത്രമല്ല, ഇടിമിന്നലൊടിച്ച് അമ്പ്, ഈ വില്ലിന് അമ്പായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഇടിമിന്നലൊടിച്ച് അമ്പ്. ഇടിമിന്നലിനാണ് ഞാൻ അവിടെ നിന്ന് ആകാശത്ത്, ഇടിമിന്നലിൻ്റെ ചിത്രം വരക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു അമ്പ് പോലെ, അതിനെ ഞാൻ ഒടിച്ചെടുത്ത് അമ്പാക്കി, ശക്തിയുടെ കരുത്തിൻ്റെ എല്ലാം ഊർജത്തിൻ്റെ എല്ലാം തൻ്റെ ആയുധമാക്കി ഉപയോഗിക്കുകയാണ് കാട്ടാളൻ. ഇടിമിന്നലൊടിച്ച് അമ്പ്, എന്നിട്ടോ അഗ്നിത്തിരയായി അത് ആ കരിമുകിലിൽ ചെന്നുരയും. ഇങ്ങനെ അഗ്നിയുടെ തിര പോലെ ആ അമ്പ് ചെന്നിട്ട് ആകാശത്തെ കറുത്ത, നേരത്തെ കെട്ടിക്കിടക്കുന്ന കറുത്ത നിറത്തിൽ ആകാശത്ത് കെട്ടിക്കിടക്കുന്ന കറുത്ത മേഘങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തു ചെയ്യും ഞാൻ? അത് ഇടിമിന്നലൊടിച്ചമ്പ് അഗ്നിത്തിരയായത് ആ കരിമുകിലിൽ ചെന്നുരയും, പേമഴയായി പൊഴിയും. അങ്ങനെ അവിടെ പോയിട്ട് ഉരഞ്ഞ് പാറുന്ന പൊരികൾ തീപ്പൊരിച്ചിതറും. ആ പൊരികൾ എന്ത് ചെയ്യും? വലിയ മഴയായി, പേമഴയായി ഭൂമിയിലേക്ക് പൊഴിയും. പേമഴയായി പൊഴിയും, പൊടി വേരുകളായി പടരും. അങ്ങനെ മഴ പെയ്ത് എന്ത് ചെയ്യും? ഈ പൊടിവേരുകൾ, ഈ വിത്തുകളിൽ നിന്ന് പുതിയ വേരുകൾ ഉണ്ടാവും. പൊടിവേരുകളായി പടരും, മുള പൊട്ടി വിളിക്കും കിരണം, പുതിയ പ്രകാശം, പുതിയ വിത്തുകൾ, പുതിയ വേരുകൾ ഈ മഴയിൽ ഈ ഭൂമിയിൽ വീണ്ടും മുളക്കും. നുരയും പൊരി പേമഴയായി പൊഴിയും, പൊടി വേരുകളായി പടരും. അങ്ങനെ മഴയിൽ ഈ വിത്തുകളിൽ നിന്ന് കുഞ്ഞു വേരുകൾ ഈ ഭൂമിയിലാകെ നിറയും. അങ്ങനെ വീണ്ടും ചെടികൾ പൊട്ടിമുളക്കും, മുള പൊട്ടി വിളിക്കും കിരണം. ഒരു സൂര്യൻ ഉദിക്കും, വീണ്ടും ഒരു സൂര്യൻ ഉദിക്കും. നേരത്തെ ചത്തു ആകാശത്ത് അച്ഛൻ ചത്തു കിടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാണ്. ഒരു സൂര്യൻ ഉദിക്കും, നിഴലായിട്ട് അമ്പിളി വളരും. സൂര്യൻ്റെ നിഴലായിട്ട്, സൂര്യൻ്റെ താങ്ങായിട്ട് അമ്പിളിയും ഉണ്ടാകും. നിഴലായിട്ടമ്പിളി വളരും, വളരും വനമോടികളാടിത്തെളിയും, വനമൂർച്ചയിൽ ദുഃഖം തകരും, ഞാൻ അന്ന് ചിരിക്കും. വീണ്ടും വനമോടികൾ വീണ്ടും വളരും, വനമോടികൾ വീണ്ടും വർദ്ധിക്കും, വീണ്ടും വനം തിങ്ങി നിറയും, ആടിത്തെളിയും. അങ്ങനെ തെളിയുന്ന വനമൂർച്ചയിൽ, ആ വനത്തിൻ്റെ തണലിൽ, അതിൻ്റെ ആ സന്തോഷത്തിൻ്റെ ആധിക്യത്തിൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഈ എല്ലാ ദുഃഖങ്ങളും തകരും. വനമൂർച്ചയിൽ ദുഃഖം തകരും, ഞാൻ അന്ന് ചിരിക്കും. അന്നാണ് ഞാൻ ചിരിക്കുക, എൻ്റെ മനമറിഞ്ഞ് അന്ന് ഞാൻ ചിരിക്കും. വീണ്ടും ഈ ഭൂമിയിൽ ഈ എല്ലാം കരിഞ്ഞ് ഉണങ്ങി നശിച്ച ഈ അവസ്ഥ മാറുകയും വീണ്ടും ആകാശത്ത് കാർമേഘങ്ങൾ ഉണ്ടാവുകയും വീണ്ടും മഴ പെയ്യുകയും വീണ്ടും വിത്തായ വിത്തുകളിൽ നിന്നെല്ലാം പുതിയ മുള പൊട്ടുകയും പുതിയ ചെടി കിരണങ്ങൾ ഉണ്ടാവുകയും പുതിയ നാമ്പുകൾ ഉണ്ടാവുകയും സൂര്യനും ചന്ദ്രനും വീണ്ടും ഉദിക്കുകയും വീണ്ടും കാടായ കാടൊക്കെ പൂത്തുലയുകയും ചെയ്യുന്ന ആ നിമിഷത്തിൽ ഞാൻ വീണ്ടും ചിരിക്കും. എൻ്റെ ദുഃഖത്തിൻ്റെ എല്ലാം കഴുകിക്കറയും, കഴുകിക്കളഞ്ഞ് ഞാൻ ചിരിക്കും എന്നാണ് കാട്ടാളൻ പറയുന്നത്. വനമൂർച്ചയിൽ ദുഃഖം തകരും, ഞാൻ അന്ന് ചിരിക്കും. വീണ്ടും കവിത അതിനെ തുടക്കത്തിലെ വരികൾ ആവർത്തിച്ചുകൊണ്ട് നിർത്തുന്നു. നീറായ വനത്തിൽ, ഇതൊക്കെ സ്വപ്നമാണ്, ഇതൊക്കെ നാളെ വരാനിരിക്കുന്നതാണ്.
മൂന്ന് കാലം വളരെ കൃത്യമായി കവി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നു. നീറായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ, നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ. നീറായ വനത്തിൻ നടുവിൽ നിൽക്കുന്ന കാട്ടാളനെ നമ്മൾ കണ്ടു. നെഞ്ചത്ത് പന്തം കുത്തി നിൽക്കുന്ന ആ കാട്ടാളനെ കാണിച്ചുകൊണ്ടാണ്, ആ വർത്തമാനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കവിത അവസാനിക്കുന്നത്. മൂന്ന് കാലങ്ങൾ ഞാൻ പറഞ്ഞു, മൂന്ന് കാലങ്ങൾ വളരെ കൃത്യമായും ഇതിനകത്ത് അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഒന്ന്, കാട്ടാളൻ നിൽക്കുന്ന ഇന്നത്തെ വർത്തമാനകാലമാണ്. വളരെ എന്താണ് ആ വർത്തമാനകാലം എന്ന് ഒരുപാട് ബിംബങ്ങളിലൂടെ, ഒരുപാട് വരികളിലൂടെ, ഇമേജുകളിലൂടെ കവി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ കാലം എന്താണ്? ഭൂതകാലമാണ്. അത് കാട്ടാളൻ വളരെ സ്വർഗീയമായ സുഖാനുഭവങ്ങളുമായി ജീവിച്ച അവൻ്റെ ഇന്നലകളാണത്. കാട്ടിൻ്റെ മടിത്തട്ടിൽ അവൻ പരിരസിച്ചിരുന്ന ഇന്നലകളാണ് ഇതിനകത്തെ മറ്റൊരു കാലം. നാളെ വരാനിരിക്കുന്ന ഭാവി കാലം, ഇത് വീണ്ടും ഇതിനെ വീണ്ടും കാട്ടാളൻ ഇത് ശരിയാകും, ഈ ഭൂമി ശരിയാകും, ഇതിൻ്റെ എല്ലാ നാശങ്ങളും എല്ലാ ദുരന്തങ്ങളും പോയി മറയുമെന്നും പുതിയ പ്രതീക്ഷയുടെ ഒരു ഭാവി കാലവും ഇവിടെ കവി വളരെ സമർത്ഥമായിട്ട് ഇതിനോട് കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഇതെല്ലാം പൊയ്പോവുകയും വീണ്ടും എല്ലാം ഉയർത്തെഴുന്നേൽക്കുകയും എല്ലാം വീണ്ടും പൊട്ടിമുളക്കുകയും എല്ലാം വീണ്ടും പഴയപടിയാവുകയും ചെയ്യുന്നൊരു ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയും ഈ കവി ഇതിൽ പുലർത്തുന്നു. ഇങ്ങനെ മൂന്ന് കാലത്തെ കാട്ടാളനെ, നെഞ്ചത്ത് പന്തം കുത്തി നിൽക്കുന്ന കാട്ടാളനിൽ ചേർത്ത് പറയുകയാണ് കവി ഈ കവിതയിൽ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം.